ഹൗ ടു ബി എ ഹാക്കർ. ഹാക്കർ ആയിട്ട് എങ്ങനെ അഭിനയിക്കുക? ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. ഹാക്ക് ചെയ്യുന്നു, നോർമൽ ഹാക്കിംഗ്. അതാണ് നോർമൽ ഹാക്കിംഗ്. ആരെങ്കിലും ഹാക്കിങ്ങിനെ പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? എനിക്ക് അറിഞ്ഞൂടാതെ ചെയ്യണേന്ന് പെട്ടെന്ന് ഹാക്ക് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ജസ്റ്റ് വി ആർ ഡൂയിങ്. ഓക്കെ, വാലിമൈ, അങ്ങനെ ഒന്നുമില്ല സിനിമയുടെ പേര്, വാലിമൈ. അജിത്തിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഡയറക്ടറാണെന്നുമാണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് പണ്ട് കണ്ട അതേ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഒരു ശങ്കറിൻ്റെ, പഴയ ഒരു ശങ്കറിൻ്റെ സിനിമ കണ്ടുപോലെയാണ് നമുക്ക് സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇതിലെ നല്ല കാര്യം എന്ന് പറയുന്നത് ആക്ഷൻസാണ്. ബൈക്ക് റേസ് ആക്ഷൻ ടോട്ടലി, അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആ ബൈക്ക് റേസ് സീക്വൻസൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തെടുത്ത സാധനങ്ങളാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ടോപ്പ് നോച്ച് പറയായിരിക്കാം വയ്യ. അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ക്രീൻ പ്രസൻസ് ഇസ് ഓൾസോ നൈസ്. പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല പടത്തിൽ. സെയിം മറ്റേ ഇതിലെന്ന് പറഞ്ഞാൽ പണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ പോകുന്ന അജിത്താണെങ്കിൽ ഇതിൽ എല്ലാം ഉണ്ട്. ഡ്രഗ് ഡ്രഗിന് ഡ്രഗുണ്ട്, കൊലയ്ക്ക് കൊലയുണ്ട് എന്ന് പറഞ്ഞ എല്ലാം ഉണ്ട്. സ്മഗ്ലിംഗ് എല്ലാം. ഒരു ആപ്പ്, ആപ്പ് അല്ലടേ, ഒരു ഒരു വെബ്സൈറ്റ് ബേസ്ഡ് ആണ്, ഹൈടെക്കായി. വില്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കാണാത്ത റെയർ വില്ലനാണ്. ഈ ഒരു ഒരു വില്ലന് വേണ്ട എല്ലാ സാധനവും ചെയ്യുന്ന വില്ലൻ. മറ്റേ കണ്ണുരുട്ടുന്നു, ഷർട്ടൂരി കളഞ്ഞിട്ട് ദേഹം മൊത്തം ടാറ്റു, ഇമാതിരി വില്ലൻ്റെ മറ്റേ വില്ലത്തരം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അത്. പിന്നെ സെന്റിമെൻ്റ്, ഒരു ഒരു അമ്മയും ഒരു മോനും എനിക്കാ തള്ള. സത്യം പറഞ്ഞാൽ ഒരറ്റ തൊഴി കൊടുക്കാനാണ് തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓ, ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു കുട്ടിഭൂതമായിട്ടുള്ള ഒരു 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 അനിയനും ഒരു അനിയൻ ക്യാരക്ടറും അമ്മയും അതിൻ്റെയൊക്കെ പാസവും കോസവും അങ്ങനെയൊക്കെ പറയണ്ട ഒരു ഒരു പടം. ഇതാണ് ടോട്ടാലിറ്റിയിൽ സിനിമ എന്ന് പറയുന്നത്. പിന്നെ അജിത്ത് ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ പണ്ട് അജിത്തിൻ്റെ സിനിമകൾ കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും വിത്തൗട്ട് എനി ഡൗട്ട്സ്. അതുകൊണ്ട് പോയി കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം വന്ന് പറയുക. ഇതിൽ നമ്മളെ പേളിയെ കൊണ്ട് പടത്തിൽ, പേളി എത്തിക്കൽ ഹാക്കറാണ്. പേളിയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ചെയ്യാനായിട്ടൊന്നും അധികം ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ സിനിമയിൽ. പിന്നെ അത് കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള റോൾ നമ്മുടെ മറ്റേ പുള്ളിയുടെ പേരിനെ അപ്പോൾ ദിനേശ് ഏട്ടനാണല്ലോ, ദിനേശ് അങ്ങനെ എന്തോ പറഞ്ഞൊരു പുള്ളിക്കാരനാണ്. പുള്ളിക്ക് നല്ലൊരു റോളാണ് കിട്ടിയിരിക്കുന്നത്, ഒരു ഒരു പോലീസ് ഓഫീസറിൻ്റെ. ആ വേമ്പല്ലേ, പടം അത്ര ബോറൊന്നുമല്ല, കണ്ടൊക്കെ ഇരിക്കുക. ഒറ്റ ഒറ്റ വൺ ടൈം വാച്ചാണ്, പക്ഷേ എനിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ കുറേയൊക്കെ ബോറടിച്ച്, ഞാൻ കുറേ നേരമൊക്കെ ഫോണൊക്കെ നോക്കിയിരുന്നു. ബിക്കോസ് അത്രയ്ക്കും എൻഗേജിങ് കുറേ സമയമൊക്കെ നമ്മളെ മാറ്റും. ഒരു ഞാൻ പറഞ്ഞ ഒരു പണ്ടത്തേക്ക് ഒരു നയൻറ്റീസിലേക്ക് ഒരു ശങ്കറിൻ്റെ ഒക്കെ പടം കാണണമല്ലേ, വെടിയും പോകുകയും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് ഒരു അഭിപ്രായം പറയണേ, എനിക്കിത്രേ പറയാനുള്ളൂ.